അതുപോലെ പോലീസ് കൊണ്ടുവന്ന പ്രതിയാണല്ലോ, പോലീസ് കൊണ്ടുവന്ന ഒരു പ്രതി കൂടിയാണ്. ഈ മോള് ഒരു ഹൗസ് സർജനാണ്, അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല. അപ്പൊ അതുകൊണ്ട് ഈയൊരു ആക്രമണം ഉണ്ടായപ്പോൾ ഭയന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഡോക്ടേഴ്സ് അവിടെ നിന്ന് അറിയിച്ചിട്ടുള്ള ഒരു വിവരം. എന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് മാഡം, എന്തൊരു പ്രസ്താവനയാണ് മാഡം നടത്തിയത്! പണ്ട് മാധ്യമപ്രവർത്തികയായിരുന്നു, എത്രയോ പേരെ വിചാരണ നടത്തിയിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഈ വാക്കുകൾ പറയുന്നതിന് മുൻപ് ഒരു 10 മിനിറ്റ് ആലോചിക്കേണ്ടതല്ലേ? അവർക്ക് പരിചയസമ്പത്തില്ലാത്തത് കൊണ്ടാണോ അയാൾ കുത്തിയത്? ഇത്തരം ഒരു രോഗിയെ കൊണ്ടുപോകുമ്പോ പോലീസ് സ്വീകരിക്കേണ്ട നടപടികളൊക്കെ സ്വീകരിച്ചിരുന്നോ? വീട്ടിൽ അക്രമം പ്രവർത്തിച്ചു, അവരെ എല്ലാവരെയും ആക്രമിച്ച ഒരാളിനെ ഒരു പാവം പെൺകുട്ടിയുടെ മുന്നിലേക്ക് തള്ളിയിട്ട് കൊടുത്തിട്ട് അവരുടെ കുഴപ്പങ്ങൾ പറഞ്ഞ് തള്ളി മറിക്കുന്നത് ആരെ സംരക്ഷിക്കാനാണ്? എന്ത് ആരോഗ്യമന്ത്രിയുടെ നിലപാടാണ് ഈ വിളിച്ചു പറഞ്ഞത്? പറയുമ്പോ ഒരു സമൂഹം ഇതൊക്കെ കേൾക്കുന്നുണ്ടെന്ന് ഓർക്കണ്ടേ? നിങ്ങളെയൊക്കെ സാമുദായിക സംഘടനകളുടെ പേരിലോ രാഷ്ട്രീയത്തിന്റെ പേരിലോ സംരക്ഷിക്കാൻ ആളുണ്ടെന്ന ഭാവമാണോ മന്ത്രി പ്രകടിപ്പിച്ചത്? ഇതിന് പരിചയസമ്പന്നയായ ഒരു വനിതാ ഡോക്ടർ ആയിരുന്നുവെങ്കിൽ അവരെ നിങ്ങൾ ആരോഗ്യവകുപ്പിൽ ഗുസ്തിയും കരാട്ടയൊക്കെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നോ? അങ്ങനെ പഠിപ്പിച്ച എത്ര ഡോക്ടർമാരാണ് നിങ്ങൾ വിട്ടിട്ടുള്ളത്? നിങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ അസംബ്ലിക്കകത്ത് നിന്ന് ഡോക്ടർമാരെ എല്ലാം കൈകാര്യം ചെയ്യണമെന്നും അടി ചോദിച്ചു വാങ്ങുന്നതാണെന്നും പറഞ്ഞപ്പോ 4 അക്ഷരം അതിനെതിരെ വർത്താനം പറയാനോ? കുറഞ്ഞ പക്ഷം അങ്ങനെ പറയരുതെന്ന് പറയാൻ പോലും മെനക്കെടാതെ ആ പാവം കുട്ടിക്ക് പരിചയസമ്പത്തില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നായിരുന്നോ പറയേണ്ടിയിരുന്നത്? എന്തൊരു ന്യായവും മര്യാദയും ഇല്ലാത്ത വാക്കുകളാണ് നിങ്ങൾ പ്രയോഗിച്ചത്! സത്യം പറഞ്ഞ ആ കുട്ടിയെ മാത്രമല്ല, കേരള സമൂഹത്തെ മുഴുവൻ കൊല്ലുന്നതിന് തുല്യമായി പോയി ബഹുമാനിയായ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. സത്യം പറഞ്ഞ ഇവനെ പോലെ സമൂഹത്തിന് ബാധ്യതയാകുന്ന എത്ര ആളുകളാണ് വളരെ സ്വൈര്യമായി തന്നെ വിഹരിക്കുന്നത്! അവരെയൊക്കെ കൈകാര്യം ചെയ്യേണ്ട നിയമ നടപടികളും അതിനാവശ്യമായ സെക്യൂരിറ്റി സംവിധാനങ്ങളും പോലീസ് ഉൾപ്പെടെയുള്ളവരെ സജ്ജമാക്കുന്നതിന് പകരം മരണപ്പെട്ട കുട്ടിക്ക് വേണ്ടത്ര പരിചയസമ്പത്തില്ലെന്ന് പറയാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെ മനസ്സ് വന്നു? ബഹുമാനപ്പെട്ട മന്ത്രി ഓർക്കേണ്ടത്, മന്ത്രിയുടെ മുമ്പിൽ പോലീസ് കാവലുകളും സെക്യൂരിറ്റിയും ഒന്നുമില്ലാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോൾ മാത്രമാണ് അതിന്റെ വ്യത്യാസം മനസ്സിലാകുക എന്നതാണ്. അതുമാത്രമല്ല, ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, ഒരു മാധ്യമപ്രവർത്തികയായിരുന്ന് എത്രയോ സന്ധ്യാനേരങ്ങളിൽ ജഡ്ജിയായി പല രാഷ്ട്രീയക്കാരെയും കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് പരിശോധിച്ച നിങ്ങൾക്ക് സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? അധികാരഭ്രമം മൂത്തപ്പോ അവനവരെ ന്യായീകരിക്കാൻ വേണ്ടി എന്തും പറയുക എന്നത് എത്രയും മ്ലേച്ഛവും മോശവുമായ കാര്യമാണ്. ഇനി മന്ത്രി അല്ലെങ്കിൽ പോലും ഒരു സാധാരണ മനുഷ്യസ്ത്രീ എന്ന നിലയിൽ ആ പ്രതികരണം ഒന്ന് വിചാരണ ചെയ്യേണ്ടത് ഒരു വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഒരു കുടുംബത്തിലെ ഒരുപാട് പ്രതീക്ഷകളുള്ള ഏക മകളാണ് മരണപ്പെട്ടത്. നീറ്റ് പരീക്ഷ കഴിഞ്ഞിട്ട് ദിവസങ്ങളായുള്ളൂ. അതിനുവേണ്ടി പഠിപ്പിക്കാൻ രക്ഷകർത്താക്കൾ പാടുപെട്ടും ഒടുവിൽ പരീക്ഷ എഴുതിക്കുന്നതിന് വേണ്ടിയുള്ള കഷ്ടപ്പാടുകൾ സഹിച്ചും ഇതുപോലൊരു മകളെ വളർത്തി ഡോക്ടറാക്കി മാറ്റുന്നത് നാട്ടിലെ കുടിയന്മാർക്കും മയക്കുമരുന്നുകാർക്കും കുത്തിക്കൊല്ലാൻ വേണ്ടിയിട്ടല്ല. മുരളി തുമ്മാരുകൂടി എന്ന അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് പോലെ ഇനി അപലപിച്ചിട്ടും കമ്മീഷനെ വെച്ചിട്ടും 2014 നിയമം നടപ്പിലാക്കിയാൽ ഈ മനുഷ്യജീവൻ തിരിച്ചു കിട്ടുമോ? എത്ര നാളുകളായി ഇതുപോലെ ഡോക്ടർമാർ പല സ്ഥലങ്ങളിലും ആക്രമിക്കപ്പെടുന്നു. ഈ ഡോക്ടർമാരുടെ വിഷയത്തിൽ ഗൗരവമായ ഒരു നടപടി എടുക്കുവാൻ കഴിയാതെ അടിക്കുന്നവന്റെ ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ നോക്കി അവനെ സംരക്ഷിച്ചല്ലേ ഈ നീങ്ങുന്നത്? ഇനി മന്ത്രി എന്ന് പറഞ്ഞതുപോലെ കായിക വിനോദങ്ങളും കരാട്ടയും ഗുസ്തിയും ഒക്കെ ഇനിയുള്ള കാലത്ത് കേരളത്തിലെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതിന് ഡോക്ടർമാർക്ക് ആവശ്യമാണെങ്കിൽ MBBSന്റെ പാഠ്യപദ്ധതിയിൽ 6 മാസം അതുകൂടി ഉൾപ്പെടുത്തണം. കുംഫുവും കരാട്ടയും അതുപോലുള്ള കായിക വിനോദങ്ങളും ഏർപ്പെടുത്തണം. കഴിയുമെങ്കിൽ ഒരു തോക്കും കൂടെ നൽകണം. എന്തെന്ന് വെച്ചാൽ അവരെങ്കിലും ഈ പറയുന്ന പോലെ അവരുടെ സ്വന്തം ജീവൻ രക്ഷിക്കട്ടെ. ജീവൻ പൊലിഞ്ഞുപോയ അനുജത്തിക്ക് ആദരാഞ്ജലികൾ. ആ കുടുംബത്തിന് അത് സഹിക്കാനും കഴിയട്ടെ.